മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. ഇത് സാധാരണ ബിരിയാണിയല്ല, ഈ ബിരിയാണി ബട്ടർ ചിക്കൻ ബിരിയാണിയാണ്. സാധാരണ ബട്ടർ ചിക്കൻ ഇഷ്ടമുള്ളവരുമുണ്ട്, ബിരിയാണി ഇഷ്ടമുള്ളവരുമുണ്ട്. ഇത് രണ്ടും കൂടി ഒന്നിച്ച് കിട്ടിയാൽ എങ്ങനെയിരിക്കും? നല്ല ടേസ്റ്റാണ്, തയ്യാറാക്കാൻ നല്ല എളുപ്പമാണ്. സാധാരണ ദം ബിരിയാണിയൊക്കെ ചെയ്യുന്നതിലും എളുപ്പമാണ് ഈ ബിരിയാണി തയ്യാറാക്കാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചിക്കനൊന്ന് മാറിനേറ്റ് ചെയ്യണം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് ആദ്യം തൈരാണ്, ഞാനിവിടെ 1/4 കപ്പ് തൈര് ഇങ്ങനെ അരിപ്പയിലിട്ട് വെള്ളം ഊറ്റി കളഞ്ഞതാണ്. ആ തൈര് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, നല്ല ജീരകമാണ്, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കണം. 1 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുകൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിലാവുന്ന രീതിയിൽ നന്നായിട്ട് പുരട്ടി വെച്ച ശേഷം ഇതിനെ അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ മാറ്റിവെക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് അരി വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. ഞാനിവിടെ 2 കപ്പ് ബസുമതി അരി എടുത്തിട്ടുണ്ട്. അതുപോലെ 15 കാഷ്യൂനട്ട്സ് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട സവാള വറുത്തെടുക്കാം. 3 വലിയ സവാള ഞാൻ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ട് സവാള നമുക്ക് വറുത്ത് കോരാം. ഇത് ഗാർണിഷ് ചെയ്യാനും വേണം, നമ്മുടെ ബിരിയാണിയുടെ മസാലയിൽ ചേർക്കാനും വേണം. അപ്പം നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ ഇതിനെ വറുത്തെടുക്കാം. ഈ ഒരു പരുവം ആകുമ്പോൾ തന്നെ സവാള നമുക്ക് ഇനി കോരി മാറ്റാം. കാരണം ഇരുന്നൊന്ന് മൂക്കും, കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതാണ് കറക്റ്റ് പരുവം. അപ്പം സവാള വറുത്ത് മാറ്റി. ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് കാഷ്യൂനട്ട്സും റേസിൻസും വറുത്ത് കോരാം. ഇത് ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. കാഷ്യൂനട്ട്സ് 15-20 എണ്ണം ചേർത്ത് കൊടുക്കാം. അതൊരു പാതി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം അതിനെയും ഇനി കോരി മാറ്റാം. ഇനി നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് നിരത്തി കൊടുക്കാം. ഇതേ എണ്ണയിൽ തന്നെയാണ്, വേറെ എണ്ണയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നമ്മൾ ആ ഉള്ളി വറുത്തതിൻ്റെ ബാക്കി എണ്ണയാണ്. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ തീ കൂട്ടി വെച്ച് തന്നെ നമുക്ക്, നമ്മളിനി വേവിക്കുന്നുണ്ട്, അതുകൊണ്ട് തീ കൂട്ടി വെച്ച് തന്നെ ഇത് ബ്രൗൺ നിറത്തിൽ 2 വശവും ഇതിനെ മുരിച്ചെടുക്കാം. 1 വശം നല്ല ബ്രൗൺ നിറമായി കഴിയുമ്പം തിരിച്ചിട്ട് മറുവശവും ബ്രൗൺ നിറമാക്കിയെടുക്കാം. ഇതിങ്ങി കോരി മാറ്റാം. ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ്, 2 ബാച്ചായിട്ടാണ് ചിക്കൻ വറുത്തെടുത്തത്. കാരണം എല്ലാം കൂടി ഒന്നിച്ച് വറുത്തെടുക്കാൻ പറ്റില്ല, അതിനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് 2 സെക്ഷനായിട്ട് വറുത്തെടുത്തു. അപ്പോൾ ബാക്കിയുള്ള ചിക്കനെ നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കണം. അതിനുവേണ്ടി 2 സവാള, മീഡിയം സൈസ് സവാള നമ്മൾക്ക് മിക്സിയിൽ ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റ് ആവണ്ട, ചതച്ചെടുത്താൽ മാത്രം മതി. ചിക്കൻ കോരി മാറ്റി ബാക്കിയുള്ള എണ്ണയിലേക്ക് ഒരല്പം ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ മസാല, 6 ഏലക്ക, 6 ഗ്രാമ്പൂ, 2 വഴണയില, 1 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 1 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമ്മൾ ആ ചതച്ച് വെച്ച സവാളയുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരണം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് 2 വലിയ തക്കാളി ഒന്ന് മിക്സിയിൽ അരച്ച് വെക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നേരത്തെ 1 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്തിട്ടുണ്ട്, ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അത് കൂടാതെ 1 ടീസ്പൂൺ കൂടി എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ഇപ്പം മുളക് പൊടിയും നന്നായിട്ട് മൂത്തു. ഇനി തക്കാളി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി പേസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്നത് വരെ ഇതിനെയും വഴറ്റിയെടുക്കാം. ഇപ്പം തക്കാളിയും ഏകദേശമായി. ഇനി ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1 5 പച്ചമുളക് നീളത്തിൽ കീറിയതിട്ട് കൊടുക്കണം. പിന്നെ ബട്ടർ ചിക്കൻ ബിരിയാണിയാണല്ലോ, ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി കസൂരിമെത്തി ഉലുവായില ഉണങ്ങിയതാണ്, 1 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ വറുത്ത് വെച്ച സവാള ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അല്പം മാറ്റി വെച്ചിട്ട് ബാക്കി അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഗ്രേവിക്ക് വേണ്ടി ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനിയാണ് ചിക്കൻ കഷ്ണങ്ങൾ നമ്മൾ വേവിച്ചെടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട്
ഇതിനെ അടച്ചു വെക്കാം. അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇനി അരി വേവിക്കാം. വലിയൊരു പാത്രത്തിൽ ഒരു 10 കപ്പ് വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് ഒരു 5 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 4 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ സാജീരകമാണ് ഷാഹി ജീര, ബിരിയാണി ജീരകം എന്ന് പറയും, അതിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനിയും അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. നെയ്യായാലും മതി. ഇത് ബട്ടർ ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് ബട്ടറിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയാണ് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തത്. മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതുകൂടി അല്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം അരിയും ഇട്ട് കൊടുക്കാം. ഇനി ഈ അരി ഒരു 80% വരെ വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ദം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഒരു 80% വെന്താൽ മതി. ഇപ്പം അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരി നമുക്കിങ്ങ് കോരിയെടുക്കാം. വെള്ളം ഊറ്റിക്കളഞ്ഞാലും മതി. അങ്ങനെ നമ്മുടെ ചോറും തയ്യാറായി. ഈ സമയം കൊണ്ട് ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് നല്ല കറക്റ്റ് പരിപാടിയുണ്ട്. ചെറിയ തീയിൽ വേണം ചെയ്യാൻ, അടുക്കി പിടിക്കാതെ സൂക്ഷിക്കണം. ഇനി ഞാൻ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക്, വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, അതുകൂടി അരച്ചിട്ട്, നല്ല ഫൈനായിട്ട് അരച്ചിട്ട് നമ്മുടെ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. നേരത്തെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ മാറിനേറ്റ് ചെയ്തപ്പോൾ, അത് നോക്കിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയും ബിരിയാണി ആയതുകൊണ്ട് തന്നെ സാധാരണ ചെയ്യുന്നത് പോലെ മല്ലിയിലയും പുതിനയിലയും വിതറി കൊടുക്കാം. ഇനി വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് ഫ്രഷ് ക്രീം നമ്മളൊരു 100 ഗ്രാം അതും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിൽ നിന്നും പകുതി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരിമാറ്റാം. ദം ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം ഈ ചിക്കനിൽ മുകളിലേക്ക്, പകുതി ചിക്കനിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ചോറിൻ്റെ പകുതി നിരത്തി കൊടുക്കാം. നമ്മൾ ഒരല്പം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞത് വിതറി കൊടുക്കാം. വറുത്ത് വെച്ച സവാള അല്പം വിതറി കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരിയും വറുത്തത് വിതറി കൊടുക്കാം. ഇനി നമ്മൾ ആ മാറ്റി വെച്ച പകുതി ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനും ഗ്രേവിയും കൂടി ഇതിന് മുകളിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കാം. ഇനി വീണ്ടും ബാക്കിയുള്ള ചോറ് ഇതിന് മുകളിലേക്ക് നിരത്താം. ഈ ഒരളവിൽ ഒരു 4 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാവും. 4 മുതൽ 5 പേർക്ക് വരെ 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് അരിയുടെ അളവ് കൂട്ടാം, ചിക്കൻ്റെ അളവ് കൂട്ടാം. ഇനി വീണ്ടും ഇതുപോലെ സവാള, മല്ലിയില, പുതിനയില, അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി ഇതെല്ലാം കൂടി ഇതിന് മുകളിലേക്ക് വിതറാം. ഇനി ബട്ടറും ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണവും രുചിയുമാണ് ഈ ബിരിയാണി കഴിക്കാൻ. ഈ തവണ പെരുന്നാളിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ, ബട്ടർ ചിക്കൻ ബിരിയാണി തയ്യാറാക്കി നോക്കൂ. ഇനി ഒരു നിറത്തിന് വേണ്ടി ഞാൻ യെല്ലോ ഫുഡ് കളർ അല്പം കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ആയാലും മതി, കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് പാലിൽ കലക്കി അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് ദം ചെയ്യാൻ വെക്കാം. ഞാൻ വെറുതെ അടച്ചു വെച്ചിട്ടേ ഉള്ളൂ. കുങ്കുമപ്പൊടി, മൈദയൊന്നും കുഴച്ചൊന്നും ഒട്ടിച്ചിട്ടൊന്നുമില്ല, നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ബിരിയാണി നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. അതീവ രുചികരമായ ബട്ടർ ചിക്കൻ ബിരിയാണി തയ്യാറായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.